ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പൗരാണിക കാലം മുതലേ പക്വതയിലെത്തുമ്പോൾ ക്രമമായി ഒരുവൻ അറിവിലെത്തും. കാരണം അവൻ അനുസന്ധാനം ചെയ്യുന്ന ഒരു കർമ്മമുണ്ടാവും, ഒരാശയമുണ്ടാവും. അപ്പൊ തീർച്ചയായും ഒരു പുസ്തകവും പഠിച്ചില്ലെങ്കിലും അവൻ്റെ പരാജയങ്ങളും വിജയങ്ങളും അവനെ ഇരുത്തി ചിന്തിപ്പിക്കാതിരിക്കില്ല. യഥാർത്ഥത്തിൽ പുസ്തകം ഒന്നേ ഉള്ളൂ, എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിനും ഒരു പുസ്തകമേ ഉള്ളൂ. അത് വായിച്ചിട്ട് വേണ്ടിയിരുന്നു എല്ലാ പുസ്തകവും വായിക്കാൻ. അത് ഈ പ്രപഞ്ചമാകുന്ന പുസ്തകമാണ്. ആ വലിയ പുസ്തകത്തിനകത്ത് എൻ്റെ കൂടെ ജീവചരിത്രമുണ്ട്. എന്നാൽ ബുദ്ധിജീവികൾ എഴുതിയിരിക്കുന്ന ചരിത്ര പുസ്തകങ്ങളിൽ ഞാനില്ല, അയാളുമില്ല. അയാളുടെ കൽപ്പിതാംശം മാത്രമേ ഉള്ളൂ. ഞാനും എൻ്റെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളും ചേർന്ന് വരുന്ന വിപുലമായൊരു പുസ്തകമാണ് ഈ പ്രപഞ്ചം. അതിലെൻ്റെ ചുറ്റും കാണുന്നവനോട് ഞാൻ ബൗദ്ധികമായി സഹവസിക്കുന്ന, മാനസികമായി സഹവസിക്കുന്ന, ഇന്ദ്രിയപരമായി സഹവസിക്കുന്ന, കർമ്മപരമായി സഹവസിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകമായത്. അതിലെൻ്റെ ഒരുപാട് പരാജയങ്ങളുണ്ട്, എൻ്റെ വിജയങ്ങളുണ്ട്. എൻ്റെ വിജയങ്ങളെ ചില താല്പര്യത്തിന് അടിസ്ഥാനപ്പെടുത്തി പരാജയമാണെന്ന് വ്യാഖ്യാനിക്കുന്നവരും എൻ്റെ പരാജയങ്ങളെ വിജയമാണെന്ന് വ്യാഖ്യാനിക്കുന്നവരും എനിക്ക് പ്രിയങ്കരനും അപ്രിയമുള്ളവരുമായി വരെയുണ്ട്. എൻ്റെ ചില പരാജയങ്ങളെ വിജയമാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നിലനിർത്തി എനിക്ക് പിടിച്ചു നിൽക്കേണ്ട ആവശ്യം വരുമ്പോൾ ഞാൻ വ്യാഖ്യാനിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട് ഈ പുസ്തകത്തിനകത്ത്. മറ്റുള്ളവരുടെ പരാജയങ്ങൾ എനിക്ക് പ്രിയം വരുമ്പോൾ വിജയങ്ങളായും മറ്റുള്ളവരുടെ വിജയങ്ങൾ അവരുടെ പരാജയമായും എൻ്റെ ഒരു വിജയമായും വ്യാഖ്യാനിക്കേണ്ടി വരുന്ന തലങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട്. ഇതൊന്നും നമ്മുടെ ചർച്ചയിലോ നമ്മുടെ പഠനങ്ങളിലോ ഇന്നോളം പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ നിഗൂഢമാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് സുതാര്യമായ എൻ്റെയും നിങ്ങളുടെയും ജീവിതം. അപ്പം ഞാനും നിങ്ങളുമായി ഒരു വ്യവസായത്തിൽ ഏർപ്പെട്ടാൽ, ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ, പാർട്ണർഷിപ്പ് എഴുതിയാൽ, അതിനകത്ത് ഒരു പ്രത്യേക സന്ദർഭം കഴിയുമ്പോൾ നിങ്ങളുടേതെല്ലാം പരാജയമാണെന്നും എൻ്റേതെല്ലാം വിജയമാണെന്നും അങ്ങനെ ഞാൻ അത് ഏറ്റെടുക്കേണ്ടി വരുന്നുവെന്നും വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള എൻ്റെ ഒരു ത്വരയുണ്ട്. അതൊന്നും നമ്മുടെ സാമൂഹിക പഠനങ്ങളിലോ നമ്മുടെ മാനേജ്മെൻറ്റ് സ്റ്റഡികളിലോ നമ്മളുടെ വസ്തുതാ പഠനങ്ങളിലോ ഒന്നും പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്. ഈ പുസ്തകത്തിലൂടെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ നിയതമായി അവനൊരു കുട്ടിക്കാലമുണ്ട്. ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും പോലും രണ്ടാണ്. നിരന്തര പരാജയങ്ങളുടെ കുട്ടിക്കാലം ഒരാൾക്കുണ്ടാവാം, നിരന്തര വിജയങ്ങളുടെ കുട്ടിക്കാലം ഒരു ഒരുവന്റെ ആഗ്രഹങ്ങളെ മുഴുവൻ നടപ്പാക്കുന്ന പ്രകൃതി അവനോടൊപ്പം ഉണ്ടാകാം. എന്താഗ്രഹിച്ചാലും തട്ടിപ്പോകുന്ന പ്രകൃതി അവനോടൊപ്പം ഉണ്ടാകാം. ചിലത് കിട്ടാം, ചിലത് കിട്ടാതിരിക്കാം, അങ്ങനത്തെ പ്രകൃതി ഉണ്ടാകാം. ശുദ്ധശൂന്യമായ നേട്ടം മുതൽ പൂർണ്ണമായ നേട്ടം വരെയുള്ള നേട്ടങ്ങളുടെ ഇടയിലും, ശൂന്യമായ കോട്ടം മുതൽ പൂർണ്ണമായ കോട്ടം വരെയുള്ള കോട്ടങ്ങളുടെ ഇടയിലും അനന്തകോടി സംഭാവ്യതകളാണ് ഒരുവന്റെ ശൈശവത്തിൽ പോലുള്ളത്. ശരിയാണ്, ശരിയാണ്. അത് നമ്മളത് തിരിഞ്ഞു നോക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശൈശവം പോലും പൂർണ്ണ വാർദ്ധക്യമായി മാറും. അങ്ങനെ ഒരുവൻ പൂർണ്ണമായി അവൻ്റെ പ്രശ്നങ്ങളെ കണ്ടു വളരേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ അറിയാതെ വരുന്ന ഒരു ഉൾവലിയുണ്ട്. അതേപോലെ തന്നെ അവൻ അറിയാതെ നിന്ന് ചാടുന്ന ചാട്ടമുണ്ട്. ഇത് രണ്ടും നിശ്ചയിക്കുന്നത് അവൻ്റെ കർമ്മരംഗവും അവൻ്റെ ജീവിത വൃത്തികളുമാണ്. ഇതിലെവിടെ വെച്ചും അവൻ തരം തിരിയാം. എന്നെങ്കിലും ഒരിക്കൽ അവൻ ഈ കർമ്മരംഗത്ത് നിന്ന് തിരിഞ്ഞേ പറ്റൂ. ഇങ്ങനെ പക്വമായി പോകുന്ന ഒരുവനെ ഏതോ ഘട്ടത്തിൽ വെച്ച് അവന് തുറന്നു കിട്ടാത്ത വാതിലുകളെല്ലാം തുറന്നു കിട്ടുമ്പോൾ ഇന്ന് വരെ അവൻ കണ്ടിട്ടില്ലാത്ത ഒരു ലോകത്തേക്ക് അവൻ എഴുത്തറിയപ്പെടും. അവിടെ വെച്ച് അവൻ അവനെ മുഖാമുഖം കാണുക. ഇതുവരെ അവൻ അച്ഛനെ, അമ്മയും, ചുറ്റുപാടുകളെയും, സാഹചര്യങ്ങളെയും, വസ്തുക്കളെയും, മതങ്ങളെയും, ജാതികളെയാണ് കണ്ടത്. ഇന്ന് അവന് മുമ്പിലാവുന്നുമില്ല, അവൻ മാത്രം. അവൻ മാത്രം, അവൻ്റെ കൂടെ അവൻ കൊണ്ടുവന്നതൊന്നുമില്ല, കൂട്ടുകാരാരുമില്ല. അവൻ അവനെ മുഖാമുഖം കാണുന്ന ഒരു ലോകം, അവിടെ അവൻ്റെ എല്ലാ യുദ്ധവും അസ്തമിക്കുക, എല്ലാ ഭേദങ്ങളും അസ്തമിക്കുക.